നമുക്ക് ഈ കേസിന്റെ നാൾവഴികളിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ 2014 മുതൽ 2016 വരെയുള്ള കാലയളവിൽ 13 തവണ കുറവിലങ്ങാട് മഠത്തിൽ വെച്ച് പീഡിപ്പിച്ചു എന്നായിരുന്നു കന്യാസ്ത്രീയുടെ പരാതി. ബിഷപ്പ് ഫ്രാങ്കോ മുളക്കൽ കുറവിലങ്ങാട് മഠത്തിലെത്തി അവിടെ May 5 ആദ്യമായി ഒരു അച്ഛൻ പട്ടം കൊടുക്കുന്ന ചടങ്ങിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളക്കൽ കാർമ്മികനായി പങ്കെടുക്കാൻ എത്തിയത്. ആ ചടങ്ങിന് ശേഷം മഠത്തിൽ താമസിക്കാനെത്തുകയും അടുത്ത ദിവസം കന്യാസ്ത്രീയുടെ കുടുംബത്തിൽ ഒരു ആദ്യ കുർബാന ചടങ്ങിലും ബിഷപ്പ് പങ്കെടുത്തിരുന്നു. ഈ ദിവസങ്ങളിലൊക്കെ മഠത്തിലെ 20-ാം നമ്പർ മുറിയിൽ ഗസ്റ്റ് റൂമിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് കന്യാസ്ത്രീ പരാതിയിൽ പറഞ്ഞിരുന്നത്. 2018 മാർച്ച് 26 ഇത് സംബന്ധിച്ച് ആദ്യ പരാതിയുമായി കന്യാസ്ത്രീ മദർ സുപ്പീരിയറിനെ സമീപിച്ചത്. പക്ഷേ ഈ പരാതി നൽകിയതിനെ തുടർന്ന് ജലന്ധറിൽ നിന്ന് മദർ സുപ്പീരിയർ അടക്കമുള്ള കന്യാസ്ത്രീകൾ കുറവിലങ്ങാട് മഠത്തിലെത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു. പക്ഷേ 2018 ജൂൺ 2 കോടനാട് പള്ളി വികാരി അനുരഞ്ജനശ്രമം നടത്തുകയായിരുന്നു. പക്ഷേ ഈ അനുരഞ്ജനശ്രമം പരാജയപ്പെടുകയായിരുന്നു. പിന്നീടാണ് 2018 ജൂൺ 7 ജില്ലാ പോലീസ് മേധാവിക്ക് കന്യാസ്ത്രീ പരാതി നൽകുന്നത്. 2018 ജൂൺ 28 പോലീസ് സംഭവത്തിൽ FIR രജിസ്റ്റർ ചെയ്യുന്നത്. കേസ് അന്വേഷണം വൈക്കം DYSP കെ സുഭാഷിനാണ് ആയിരുന്നു കൈമാറിയത്. അതിനുശേഷം 2018 ജൂലൈ 1 അന്വേഷണ സംഘം കന്യാസ്ത്രീയുടെ മൊഴി രേഖപ്പെടുത്തുകയുണ്ടായി. 2018 ജൂലൈ 3 ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് ഫോറൻസിക് വിദഗ്ധ R. രഞ്ജുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം മഠത്തിൽ ശാസ്ത്രീയ പരിശോധനകൾ നടത്തിയത്. 2018 ജൂലൈ 5 വകുപ്പ് 164 അനുസരിച്ച് ചങ്ങനാശ്ശേരി മജിസ്ട്രേറ്റിന് മുൻപാകെ പരാതിക്കാരിയായ കന്യാസ്ത്രീയുടെ രഹസ്യമൊഴിയും രേഖപ്പെടുത്തുകയുണ്ടായി. 2018 ജൂലൈ 7 പോലീസ് രഹസ്യമൊഴിയുടെ പകർപ്പിനായി പാലാ കോടതിയിൽ അപേക്ഷ നൽകുകയും അങ്ങനെ ആ രഹസ്യമൊഴി പോലീസ് അന്വേഷണ സംഘം കൈപ്പറ്റുകയും ചെയ്തു. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മയും ഇതിനിടെ മഠത്തിലെത്തി കന്യാസ്ത്രീയെ കണ്ടിരുന്നു. 2018 ജൂലൈ 8 കന്യാസ്ത്രീയുടെ ബന്ധുക്കൾ ബിഷപ്പിനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ സാക്ഷിയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയുണ്ടായി. ബിഷപ്പ് ജലന്ധറിലേക്ക് വിളിച്ചു വരുത്തി പരാതി എഴുതി വാങ്ങിക്കുകയായിരുന്നു എന്നാണ് ബന്ധു സിജോ മൊഴി നൽകിയത്. ബിഷപ്പും ജലന്ധർ രൂപതയിലെ മറ്റൊരു വൈദികനും പറഞ്ഞതനുസരിച്ച് പരാതി എഴുതി നൽകുകയായിരുന്നു എന്നും സിജോ പറഞ്ഞു. സിജോയുടെ മൊഴി പൂർണ്ണമായും പോലീസ് വീഡിയോ ക്യാമറയിൽ ചിത്രീകരിക്കുകയുണ്ടായി. ആരോപണം നിലനിൽക്കില്ല എന്ന് അന്വേഷണ സംഘം അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. പിന്നീട് 2018 ജൂലൈ 9 കന്യാസ്ത്രീ നൽകിയ രഹസ്യമൊഴിയുടെ പകർപ്പ് അന്വേഷണ സംഘത്തിന് ലഭിച്ചു. DYSP വൈക്കം DYSP സുഭാഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ രഹസ്യമൊഴിയുടെ പകർപ്പ് കൈപ്പറ്റിയത്. 2018 ജൂലൈ 10 ബിഷപ്പ് വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ അന്വേഷണ സംഘം വ്യോമയാന മന്ത്രാലയത്തിന് കത്ത് നൽകി. പ്രേക്ഷകർക്ക് ഈ സംഭവത്തിൻ്റെ നാൾവഴികൾ, ഈ കേസിൻ്റെ നാൾവഴികളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. നാൾവഴികൾ ഈ സ്ക്രീനിൽ കാണാം, വായിച്ചെടുക്കാം. ഇപ്പോൾ 2018 ജൂലൈ 10 ബിഷപ്പ് വിദേശത്തേക്ക് കടക്കാതിരിക്കുന്നതിനുള്ള നീക്കങ്ങളുമായി പോലീസ് അന്വേഷണ സംഘം രംഗത്തെത്തുകയായിരുന്നു. വ്യോമയാന മന്ത്രാലയത്തിന് അന്ന് കത്ത് നൽകി. 2018 ജൂലൈ 12 ഈ കേസുമായി ബന്ധപ്പെട്ട് കണ്ണൂരിലെ 2 മഠങ്ങളിൽ അന്വേഷണ സംഘം എത്തി മൊഴിയെടുക്കുകയുണ്ടായി. 2018 ജൂലൈ 14 അന്വേഷണ സംഘം പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടിൽ നിന്ന് മൊഴിയെടുത്തു. കന്യാസ്ത്രീ വാക്കാൽ പരാതി നൽകിയിരുന്നു എന്നായിരുന്നു അന്ന് പാലാ ബിഷപ്പ് മൊഴി നൽകിയത്. 2018 ജൂലൈ 15 തിരുവസ്ത്രം ഉപേക്ഷിച്ച കന്യാസ്ത്രീകളുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തി. 2018 ജൂലൈ 20 കന്യാസ്ത്രീ താമസിക്കുന്ന മഠത്തിന് സായുധ പോലീസിൻ്റെ കാവൽ ഏർപ്പെടുത്തി. 2018 ജൂലൈ 25 കേസിൽ നിന്ന് പിന്മാറാൻ രൂപതാധികാരികൾ 5 കോടി രൂപ വാഗ്ദാനം ചെയ്തതായി കന്യാസ്ത്രീയുടെ സഹോദരൻ വൈക്കം DYSP കെ സുഭാഷിന് മൊഴി നൽകി. വളരെ പ്രധാനപ്പെട്ട ഒരു മൊഴിയായിരുന്നു ഇത്. 2018 ജൂലൈ 29 കുര്യനാട് ആശ്രമത്തിലെ ഫാദർ ജെയിംസ് എർത്തയിൽ കേസിൽ നിന്ന് പിന്മാറാൻ വേണ്ടി സ്വാധീനിക്കാൻ ശ്രമിച്ചതായി സിസ്റ്റർ അനുപമ മൊഴി നൽകി. 2018 ജൂലൈ 30 കർദിനാൾമാർ ജോർജ് ആലഞ്ചേരിയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. 2018 ജൂലൈ 31 ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളക്കലിനെ കുറവിലങ്ങാട് മഠത്തിൽ കൊണ്ടുവിട്ടിരുന്നതായി കാർ ഡ്രൈവറും മൊഴി നൽകി. 2018 ഓഗസ്റ്റ് 1 ജലന്ധറിൽ പോകാൻ അന്വേഷണ സംഘത്തിന് അനുമതി ലഭിച്ചതിനെ തുടർന്ന് അന്വേഷണ സംഘം ഡൽഹി വഴി 2018 ഓഗസ്റ്റ് 4 2018 ഓഗസ്റ്റ് 6 ഉജ്ജയിൻ ബിഷപ്പ് സെബാസ്റ്റ്യൻ വടക്കേലിൻ്റെ മൊഴി രേഖപ്പെടുത്തുന്നു. ഓഗസ്റ്റ് 10 അന്വേഷണ സംഘം ജലന്ധറിലെത്തുന്നു. 2018 ഓഗസ്റ്റ് 11 മിഷണറീസ് ഓഫ് ജീസസ് ആസ്ഥാനത്തെ കന്യാസ്ത്രീകളുടെ മൊഴി രേഖപ്പെടുത്തുന്നു. വീണ്ടും 2018 ഓഗസ്റ്റ് 12
ഇടയനോടൊപ്പം ഒരു ദിവസം പ്രാർത്ഥനായജ്ഞം നടത്തിയ പാസ്റ്ററൽ സെൻ്ററിൽ തെളിവെടുപ്പ് നടത്തുന്നു. ഓഗസ്റ്റ് 13 ബിഷപ്പിനെ അന്വേഷണ സംഘം ജലന്ധറിൽ ആദ്യമായി ചോദ്യം ചെയ്തു. 2018 ഓഗസ്റ്റ് 14 അന്വേഷണ സംഘം ജലന്ധറിൽ നിന്ന് കേരളത്തിലേക്ക് തിരിക്കുന്നു. 2018 ഓഗസ്റ്റ് 28 തന്നെ വധിക്കാൻ ശ്രമിച്ചു എന്ന് കാട്ടി കന്യാസ്ത്രീ പോലീസിൽ പരാതി നൽകി. ഓഗസ്റ്റ് 30 തൊടുപുഴ മുതലക്കോട്ടുള്ള മഠത്തിൽ അന്വേഷണ സംഘം പരിശോധനയ്ക്കെത്തി. 2018 സെപ്റ്റംബർ 8 ബിഷപ്പിൻ്റെ അറസ്റ്റ് ആവശ്യപ്പെട്ട് എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ സേവ് അവർ സിസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിൽ സമരം ശക്തമായ സമരമായിരുന്നു. സെപ്റ്റംബർ 10 കന്യാസ്ത്രീയുടെ പരാതിയിൽ പോലീസ് എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് ഹൈക്കോടതി സർക്കാരിനോട് ആരായുന്നു. സെപ്റ്റംബർ 11 കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി വത്തിക്കാൻ കന്യാസ്ത്രീയുടെ കത്ത്. സെപ്റ്റംബർ 12 ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ബിഷപ്പിന് പോലീസ് നോട്ടീസ് അയച്ചു. സെപ്റ്റംബർ 15 ബിഷപ്പ് ഫ്രാങ്കോ മുളക്കൽ ചുമതലകളിൽ നിന്ന് താൽക്കാലികമായി ഒഴിഞ്ഞു. മിഷണറീസ് ഓഫ് ജീസസ് നൽകിയ പത്രക്കുറിപ്പിനൊപ്പം കന്യാസ്ത്രീയുടെ ചിത്രം കൂടി പുറത്തുവിട്ടത് വലിയ വിവാദത്തിന് വഴിവെച്ചിരുന്നു. സെപ്റ്റംബർ 19 ബിഷപ്പ് ഫ്രാങ്കോ മുളക്കൽ തൃപ്പൂണിത്തുറയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. സെപ്റ്റംബർ 20 ചോദ്യം ചെയ്യൽ തുടർന്നു. 21 8 മണിയോടെ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. സെപ്റ്റംബർ 24 അദ്ദേഹത്തെ പാലാ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. ഒക്ടോബർ 15 ഫ്രാങ്കോ മുളക്കലിന് ഹൈക്കോടതി ഉപാധികളോടെ ജാമ്യവും അനുവദിച്ചു. ഏപ്രിൽ 6 കുറ്റപത്രം 2019 ഏപ്രിൽ 6 കുറ്റപത്രം വൈകുന്നതിനെതിരെ സേവ് അവർ സിസ്റ്റേഴ്സിൻ്റെ പ്രതിഷേധം ഉണ്ടായി. കന്യാസ്ത്രീകളടക്കം പങ്കെടുത്തുകൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു കേരളം കണ്ടത്. ഏപ്രിൽ 9 ഫ്രാങ്കോ മുളക്കലിനെതിരായ കുറ്റപത്രം സമർപ്പിക്കുന്നത്. 2020 ജനുവരി 25 വിചാരണ കൂടാതെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ബിഷപ്പ് വിടുതൽ ഹർജി നൽകി. വിടുതൽ ഹർജി കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി ആദ്യം തള്ളുകയായിരുന്നു. കോടതി നടപടികൾ രഹസ്യമായി നടത്തണമെന്നും അന്ന് കോടതി ഉത്തരവിട്ടു. 2020 ജൂലൈ 25 പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ബിഷപ്പ് സുപ്രീം കോടതിയെയും സമീപിച്ചു. 2020 ഓഗസ്റ്റ് 5 സുപ്രീം കോടതി വിടുതൽ ഹർജി തള്ളുകയായിരുന്നു. കേസിൽ നിന്ന് ഒഴിവാക്കാൻ ആകില്ലെന്നായിരുന്നു അന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. 2020 സെപ്റ്റംബർ 16 കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിച്ചു. 2020 നവംബർ 5 വിടുതൽ പുനഃപരിശോധന ഹർജി സുപ്രീംകോടതി 2 തള്ളുകയായിരുന്നു. തുടർന്ന് 2021 ഡിസംബർ 29 കോടതിയിൽ വാദം പൂർത്തിയായി. രഹസ്യ വിചാരണ വിസ്താരമാണ് നടന്നത്. 105 ദിവസം നീണ്ട വിസ്താരത്തിനൊടുവിൽ ജനുവരി 10 വിസ്താരം പൂർത്തിയായത്. തുടർന്ന് ഇന്ന് വിധി പറയുകയായിരുന്നു. ഇതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട നാൾവഴികൾ.